ഇത് ഞങ്ങളെ ലൈബ്രറിയാണ്. ഇതിനകത്ത് പഴയ ഒരു ടാപ്പുണ്ട്. ഈ ടാപ്പിനകത്ത് കാൽ നൂറ്റാണ്ട് മുൻപുള്ള ഒരു ബൈറ്റുണ്ട്. ചെമ്മീൻ തുള്ളിയാത്തോ മുട്ടോ പിന്നെ തുള്ളിയാ ചട്ടി. അതുകൊണ്ട് ആന്റണിയുടെ കോൺഗ്രസ്സുകാർ അത്ര തന്നെ തുള്ളിയാലും എവിടെയെന്ന് ഞങ്ങൾക്കറിയാം. ഏതായാലും ശരി, കേരളത്തിൻ്റെ ഉത്തമ താല്പര്യത്തെ മുൻനിർത്തി ഞങ്ങൾ നമ്മൾ ഒറ്റക്കെട്ടായി ആന്റണിയെ ഇറക്കും. ചിലർക്ക് ഭീഷ്മർ, ചിലർക്ക് ലീഡർ, ചിലർക്ക് മാളയുടെ മാണിക്യം. വിശേഷണങ്ങൾ പലതായിരുന്നു കെ കരുണാകരന്. 1994 ഐ എസ് ആർഒ ചാരക്കേസിനും വിവാദങ്ങൾക്കും തുടക്കമാകുന്നത്. കെ കരുണാകരന്റെ രാജി ആവശ്യം ശക്തമാവുകയാണ്. ചുറ്റുമിരുന്ന് പത്രക്കാർ ചോദിച്ചു, രാജിവെക്കുവോ? വരാൻ പോകുന്നൊക്കെ എന്തൊക്കെയാണ് ഇപ്പോഴും കരുണാകരൻ ഒന്നും വിട്ടു പറഞ്ഞില്ല. രാജിവാർത്തയ്ക്ക് വേണ്ടി പത്രം അച്ചടി നിർത്തിവെച്ചിരിക്കുകയാണെന്ന് വരെ പറഞ്ഞു നോക്കി. ആരാകണം മുഖ്യമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ കവടി നിരത്തി കരുണാകരൻ. അതിനിടയിൽ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി ശബ്ദം. പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ് കരുണാകരനെതിരെ പൊട്ടിത്തെറിച്ചു. ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഭരണ നേതൃത്വം മാറണം എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. പിന്നീട് അധികം വൈകിയില്ല, കരുണാകരൻ കസേരയിൽ നിന്നിറങ്ങി. 9:30 ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ചെയ്ത ആളുകൾ അത് ആവർത്തിക്കാൻ ഒരിക്കലും അവർക്ക് ജനങ്ങൾ അവസരം നൽകിയില്ല, മാപ്പ് നൽകിയില്ല. ആ കാര്യത്തിൽ സംശയമില്ല. ഇറങ്ങിപ്പോകും മുമ്പ് പൊട്ടാനിരിക്കുന്ന അമിട്ടിന് ചെറുതായി ലീഡർ ഒന്ന് തീ കൊടുത്തു. താൻ എല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സന്യാസത്തിന് പോകാവുന്നില്ല, കോൺഗ്രസ് പ്രവർത്തകനായിട്ട് വീട്ടിലിരിക്കും. അയ്യന്റെ കയ്യിലുണ്ടായിരുന്ന കസേര ഏ തട്ടിയെടുത്തു. 20-ാം നൂറ്റാണ്ടിന് കർട്ടൻ വീണു. 21-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയി UDF ആയിരുന്നു. AK ആന്റണി മുഖ്യമന്ത്രിയായി. ലീഡറോട് രാജിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് സമീപത്തായി ചീകിയൊതുക്കിയ മുടിയുള്ള ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ലീഡറുടെ മകൻ മുരളീധരനായിരുന്നു അത്. അദ്ദേഹത്തെ KPCC പ്രസിഡന്റിന്റെ കസേരയിലിരുത്തി. എയുമായി ഐയുമായി കോൺഗ്രസിലെ 21-ാം നൂറ്റാണ്ടിലെ പൊട്ടിത്തെറികൾക്ക് തുടക്കമിടുന്നത് കരുണാകരൻ തന്നെയായിരുന്നു. കേരളത്തിന്റെ ഉത്തമ താല്പര്യത്തെ മുൻനിർത്തി ഞങ്ങൾ നമ്മൾ ഒറ്റക്കെട്ടായി ആന്റണിയെ ഇറക്കും. ആന്റണിയായിരുന്നു ശത്രുപക്ഷത്ത്. ഇടിച്ചു പുറത്താക്കാൻ ചർച്ചയ്ക്ക് ആവശ്യമില്ലോ, ഞാൻ അങ്ങനെ പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നു. ആ കാലത്ത് രാജ്മോഹൻ ഉണ്ണിത്താനും നന്നായി പൊട്ടിത്തെറിക്കുമായിരുന്നു. ഞങ്ങളുടെ പരസ്യമായ ആവശ്യമാണ് ശ്രീ ആന്റണി മാറണമെന്നുള്ളത്. കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ അതേ ഉള്ളൂ മാറുന്നു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. പാർട്ടിക്കുള്ളിലെ പൊട്ടിത്തെറികൾ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു. എന്റെ മനസാക്ഷി പറഞ്ഞു, ഇനി ഞാൻ ഇരിക്കുന്നത് ശരിയല്ല, ഇറങ്ങി പോകണം. ഞാൻ മനസാക്ഷിയുടെ കൽപ്പന മാനിച്ചു. അന്ന് രാത്രി വൈകി വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയ മുഖ്യമന്ത്രി AK ആന്റണി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്വയം പൊട്ടിത്തെറിച്ചു. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്. അതിനിടയിൽ ഉണ്ണിത്താന്റെ ഒരു മികച്ച പൊട്ടിത്തെറി ഉണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയതാ. ഞാൻ പൊട്ടിത്തെറിക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്നെ സ്വാന്തനപ്പെടുത്താൻ പറഞ്ഞു. ഒരു വീട്ടിൽ നിന്ന് 3 പേർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ ഒരിക്കലും ഹൈക്കമാൻഡ് സമ്മതിക്കില്ല. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടാതിരുന്നപ്പോൾ ഉണ്ണിത്താൻ നല്ലോണം പൊട്ടിത്തെറിച്ചു. പത്മജ വേണുഗോപാൽ ഒരു ദിവസം എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ശൂരനാട് രാജശേഖരൻ പണവുമായി എന്നെ സമീപിച്ചിരിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനെ മാറ്റി ശൂരനാട് രാജശേഖരന് സ്ഥാനാർത്ഥം കൊടുക്കാൻ പണപ്പെട്ടിയുമായി എന്നെ സമീപിച്ചു. പക്ഷേ ഞാൻ ശൂരനാട് രാജശേഖരനോട് പറഞ്ഞു, ഒരു കാരണവശാലും ഈ പണം ഞാൻ സ്വീകരിക്കില്ല.
ഇത്തവണ രാജ്മോഹൻ ഉണ്ണി തന്നെ സ്ഥാനാർത്ഥിയെന്ന് അച്ഛനും ഞാനും മുരളിയേട്ടനും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. കെ മുരളീധരനെതിരെയായിരുന്നു ആ പൊട്ടിത്തെറി. മുരളീധരൻ എന്ത് നേതാവ്? അയാളെ നേതൃത്വം ആരംഗീകരിക്കുന്നു? കെ മുരളീധരനും തിരിച്ചു പൊട്ടിത്തെറിച്ചു. ഞാൻ സാധാരണ ഞാൻ ഇതിനെ കാണുന്നത് സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത നിരാശയിൽ നിന്നും ഉടലെടുത്ത ഒരു വികാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആ പൊട്ടിത്തെറിയുടെ അവസാനം ഉണ്ണിത്താന് മുണ്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. രണ്ടായിരത്തി നാല് ജൂൺ 2 കെ പി സി സി യോഗം നടക്കുന്ന പി എം ജിയിലെ പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിൽ എത്തിയ കെ പി സി സി മുൻ സെക്രട്ടറിമാരായ ശരത്ചന്ദ്ര പ്രസാദിനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും ഒരു സംഘം കാറിൽ നിന്ന് വലിച്ചിറക്കി ആക്രമിച്ചു. ആ രംഗം ലൈവായി കേരളം കണ്ടു. വൈറലില്ലാത്തത് ഭാഗ്യം. രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയിരുന്നുവെങ്കിലും പുതുപ്പള്ളിയിൽ നിന്നുള്ള ഒരു എം എൽ എ മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി. 2004 ഓഗസ്റ്റ് 31 മുഖ്യമന്ത്രിയായി അദ്ദേഹം തിരിച്ചെത്തി. പിന്നീട് പൊട്ടലും തെറികളും നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു കോൺഗ്രസിനുള്ളിൽ. അടിവരയിട്ട് ഞാൻ പറയുന്നു, ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യമാഫിയയുടെ ഏജന്റാണ്. കെ മുരളീധരൻ ഉച്ചത്തിലാണ് പൊട്ടിത്തെറിക്കാറുണ്ടായിരുന്നത്. ഒരു കാര്യം ഈ ജനാവലിയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഉമ്മൻചാണ്ടിയുടെ പടം വെച്ച ഒരു മുന്നണിക്ക് ഞങ്ങൾ ഇനി കേരളത്തിലെ ജനങ്ങളോട് വോട്ടുകൾ ചോദിക്കില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരിക്കും പറഞ്ഞതാണ്. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിന് യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ അതിനെന്താ മറുപടി പറയാ? അതേന്ന് പറയാൻ രണ്ടു വട്ടം ആലോചിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ പൊട്ടിത്തെറി എത്തിച്ചേർന്നത് ഒരു പാർട്ടിയുടെ പിറവിയിലേക്കാണ്. ഒരു കൊച്ചുണ്ടായാൽ ഏറ്റവും പ്രധാന ചടങ്ങാണ് ആ കൊച്ചിനെ പേരിടുക എന്നുള്ളത്. നാഷണൽ കോൺഗ്രസ് ഇന്ദിര, നാഷണൽ കോൺഗ്രസ് ഇന്ദിര. പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ രണ്ടു പേരും ചേർന്ന് പൊട്ടിത്തെറിയോട് തെറി. ഉമ്മൻചാണ്ടി തങ്ങൾ കള്ളക്കടത്തുകാരുടെയും കരിഞ്ചത്തക്കാരുടെയും ഏജന്റാണ് നിങ്ങൾ. ചാണ്ടി ഭരണം അവസാനിപ്പിക്കാനും കോൺഗ്രസിനെ ശക്തമാക്കാനും വേണ്ടിയുള്ള ജൈത്രയാത്രയിൽ മുന്നോട്ട് പോകുന്നവർ. ആ പൊട്ടിത്തെറികളൊന്നും ഉമ്മൻചാണ്ടിയെ യേശുയതയേയില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആദർശ ധീരൻ എന്ന് വിളിപ്പേരുള്ള വി എം സുധീരൻ നേരെ പൊട്ടിത്തെറിക്കാറില്ല, പക്ഷേ കൂട്ടം കൂടി പിന്നിൽ നിന്ന് പൊട്ടിത്തെറിക്കാറുണ്ടായിരുന്നു. ഗ്രൂപ്പിനൊപ്പം ചേരാതെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ വക്താവായി നിന്നുകൊണ്ട് വി എം സുധീരനും കരുണാകരനെതിരെ കേന്ദ്രത്തിന് എഴുതി. 1991 കരുണാകരൻ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ സുധീരന് വേണ്ടി വാദിച്ച ഉമ്മൻചാണ്ടിക്കെതിരെ കാലക്രമേണ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉമ്മൻചാണ്ടിയെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ആരെങ്കിലും മാറ്റി പ്രതിഷ്ഠിച്ച് വരാനോ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ നിലപാട് അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. 2017 കെ പി സി സി പ്രസിഡന്റിൻ്റെ കസേരയിൽ നിന്ന് ഇറങ്ങിയോടിയ സുധീരൻ ഉമ്മൻചാണ്ടിക്കെതിരെ നന്നായി പൊട്ടിത്തെറിച്ചു. ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത ക്രൂരമായ നിസ്സംഗതയാണ്, നിസ്സഹരണമാണ് അദ്ദേഹം ഉൾപ്പെടെ പലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ ഉമ്മൻചാണ്ടിക്ക് ആ പൊട്ടിത്തെറിയൊന്നും യേശുയതയേയില്ല. ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും ഒരു കോൺഗ്രസ്സുകാരെന്ന നിലയിൽ അത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതിനിടയിൽ മറ്റൊരു സംഗതി നടന്നിരുന്നു. ഇന്ത്യയിലേക്കില്ലെന്ന് പറഞ്ഞ് അമ്മക്ക് കത്തെഴുതി വീരാജപേട്ടക്ക് നാടുവിട്ട രാജേട്ടനെ പോലെ കോൺഗ്രസിലേക്കില്ലെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് നാടുവിട്ട മുരളി തിരിച്ചെത്തി. ഇതൊരു ചാരക്കേസൊന്നല്ല. കരുണാകരനെ ദ്രോഹിച്ചതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തേണ്ടി വരും. അതൊക്കെ നടത്തിയാൽ അവസാനം എന്താണ്ടാവുക? പടയൊരുക്കം ബി ജെ പിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടാവില്ല, പിന്നെ നമ്മൾ തമ്മിലാവും പടയൊരുക്കം. തിരിച്ചെത്തിയ ശേഷവും ചെറിയ ചെറിയ ശബ്ദങ്ങൾ അദ്ദേഹം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. ഈ പാരമ്പര്യമായിട്ട് അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു ഗുണമാണോ ദോഷമാണോ എന്ന് അറിഞ്ഞുകൂടാ. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയും. ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ അമ്മായിക്കളില്ലാത്തതുകൊണ്ട് ഉള്ള കാര്യം ഞാൻ അങ്ങ് തുറന്നു പറയും. ആദ്യം കരുണാകരൻ സാറിന്റെ ദൃശ്യം കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് സമീപം ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒന്നുകൂടി കാണിക്കാം. രണ്ടായിരത്തി
2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തി. പക്ഷേ രമേശ് ചെന്നിത്തല വെറും MLA മാത്രമായിരുന്നു, KPCC പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരു ദിവസം NSS ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ പൊട്ടിത്തെറിച്ചു. KPCC പ്രസിഡന്റ് ആരായാലും ശരി, ആ KPCC പ്രസിഡന്റിനെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരുവാൻ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾ അധികകാലം നിങ്ങൾക്ക് തുടരാൻ ജനം നിങ്ങൾക്ക് അനുമതി നൽകുകയില്ല, പ്രത്യേകിച്ചും ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗം. അങ്ങനെ അദ്ദേഹത്തിന് ആ മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനം കിട്ടി. ആഭ്യന്തരമന്ത്രിയായി ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ എടുക്കുമെന്ന് ചോദിച്ചാൽ ഹൈക്കമാൻഡിനെ ധിക്കരിക്കുന്ന ഒരാളായി KPCC പ്രസിഡന്റായിട്ട് എനിക്ക് തുടരാൻ പറ്റുമോ? ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെറിയ ഒച്ചയോടെ പൊട്ടിത്തെറിക്കുമായിരുന്നു. KC ജോസഫ് പറഞ്ഞു UDFന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ്, ഇതുപോലെ അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഭൂമിയിലല്ലെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. കാരണം ഭൂമിയിലാണെങ്കിൽ UDFന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണെന്ന് പറയില്ല. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഉച്ചത്തിൽ പൊട്ടിത്തെറിക്കുമായിരുന്നു. ഇന്നബിലിറ്റിക്ക് വിരുദ്ധമായ ഒരുപാട് സ്ഥാനാർത്ഥികളെ അവരോധിച്ചിട്ടുണ്ട്. ഞങ്ങളത് കാട്ടി, ഞങ്ങളത് ഉദാഹരണ സഹിതം ഞങ്ങളത് നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ തിരുത്താനുള്ള മനസ്സവർ കാണിച്ചിട്ടില്ല. സുക്കർബർഗിനെ ഞെട്ടിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലുമൊക്കെ ചെറിയ ചെറിയ പൊട്ടിത്തെറികളുണ്ടായി. കഴിവുകെട്ട നേതൃത്വവും ഉപദേശികളും അടക്കം സമൂലമായ മാറ്റം വേണമെന്ന് MLA അനിൽ അക്കരെ. എതിർപാർട്ടികൾക്കെതിരായ ചില KPCC പ്രസിഡന്റുമാരുടെ പൊട്ടിത്തെറികൾ വലിയ ചിരിക്കും ഇടവരുത്തി. കാലം മാറി. അന്ന് ചെറുതായി പൊട്ടിത്തെറിച്ചിരുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവായി, നന്നായി പൊട്ടിത്തെറിക്കുമായിരുന്ന സുധാകരൻ KPCC പ്രസിഡന്റുമായി. അങ്ങനെ ഇരിക്കെയാണ് DCC പ്രസിഡന്റുമാരുടെ പട്ടിക പുറത്തുവരുന്നത്. DCC പട്ടികയ്ക്കെതിരെ തുറന്നടിച്ച് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും. നേതൃത്വത്തിന് നൽകിയ പേരുകൾ പുറത്തുവിട്ട് ഉമ്മൻചാണ്ടിയുടെ അസാധാരണ നീക്കം. സുധാകരനും താനും മൂലക്കിരുന്ന് തയ്യാറാക്കിയ പട്ടികയല്ലെന്ന് സതീശൻ. ഉമ്മൻചാണ്ടിയുടെ നടപടി ശരിയായില്ലെന്ന് സുധാകരൻ. ഇപ്പോൾ TV തുറന്നാലും പത്രം തുറന്നാലും എങ്ങും പൊട്ടിത്തെറികളുടെ നിലവിളി ശബ്ദം മാത്രം. അച്ചടക്ക നടപടിയെയും വെല്ലുവിളിച്ച് ഗ്രൂപ്പുകൾ. ജനാധിപത്യ രീതിയിലുള്ള നടപടിക്രമങ്ങൾ. IA വ്യത്യാസമില്ലാതെയാണ് പൊട്ടിത്തെറികൾ പുറത്തുവരുന്നത്. സതീശന്റെ അത്ര അച്ചടക്ക ലംഘനം താൻ നടത്തിയിട്ടില്ലെന്ന് KP അനിൽകുമാർ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ആർക്കുമാകില്ലെന്ന് ശിവദാസൻ നായർ. കോഴിക്കോട് നിന്നും അനിൽകുമാർ പൊട്ടിത്തെറിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. ഓരോരുത്തർക്കും ഓരോരോ പണി, ഓരോ ജോലി ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം എല്ലാം ഒരു MP MLA ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ മതി ഈ പാർട്ടിക്കകത്ത് എല്ലാം തീരുമാനിക്കുന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു. പാർട്ടി ഭാരവാഹിത്വത്തിലുള്ള ആളുകൾ നോക്കുകുത്തികളായി മാറി. പത്തനംതിട്ടയിൽ നിന്നും ശിവദാസൻ നായർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. ഞാൻ കോൺഗ്രസ്സുകാരനായി തന്നെയാണ് നിൽക്കുന്നത്. കാരണം എൻ്റെ കൂടെ ഒരു രക്തം വിയർപ്പാക്കി വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ്. അതിൽ നിന്ന് തന്നെ ആർക്കും പുറത്താക്കാൻ കഴിയില്ല. എറണാകുളത്ത് നിന്ന് ബാബുവും പൊട്ടിത്തെറിച്ചു. ഇത് കുറെ കൂടി ഭംഗിയായി എല്ലാവരുമായി ചർച്ച ചെയ്ത് സമവായത്തിലൂടെ പരിഹരിക്കാമായിരുന്ന ഒരു പ്രശ്നമാണ്. നുള്ളി പൊണ്ണാക്കി മുറിയല്ലേ, അതുപോലെ ആയിപ്പോയി. കോട്ടയത്ത് നിന്ന് KC ജോസഫ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അസുഖകരമായ അനൈക്യത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുവാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ ആ മുൻകരുതൽ ഉണ്ടായിട്ടില്ല. പാലക്കാട് നിന്നും ഗോപിനാഥ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. കോൺഗ്രസ് വിടുമ്പോൾ ചില പ്രയാസങ്ങളുണ്ട്, പക്ഷെ എല്ലാറ്റിനെയും തന്നെ ചെയ്യാൻ കഴിയാവുന്ന ഒരു ഹൃദയമാക്കി വർഷങ്ങളോളം ഞാൻ പടുത്തിരുത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ട് പൊട്ടിത്തെറികളുണ്ടായി. ആദ്യത്തേത് രമേശ് ചെന്നിത്തലയുടെ വകയായിരുന്നു. വേണ്ടത്ര ചർച്ചകൾ നടന്നിട്ടില്ല. ചർച്ചകൾ നടത്താമെന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു, പക്ഷെ അത് പാലിക്കപ്പെട്ടിട്ടില്ല. ഉമ്മൻചാണ്ടിയോടും എന്നോടും പറഞ്ഞത് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ്, പക്ഷെ അത് പാലിക്കപ്പെട്ടിട്ടില്ല. അവർ രണ്ടുപേരും തന്നിരിക്കുന്ന പേര് അങ്ങനെ തന്നെ വീതം വെച്ച് 7-7 കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾ ഈ സ്ഥാനത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പറഞ്ഞിരുന്ന ഉമ്മൻചാണ്ടിയുടെ പൊട്ടിത്തെറിയാണ് എവരെയും ഞെട്ടിച്ചത്. സംസ്ഥാനത്ത് ഫലപ്രദമായ ചർച്ച നടത്തിയിരുന്നെങ്കിൽ
ഇതിനേക്കാൾ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഇവിടെ ചർച്ച കാര്യമായി നടത്തിയില്ല. രണ്ടു തവണ ചർച്ച നടത്തിയപ്പോഴും ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ആളുകളുടെ പ്രപ്പോസൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതേ ഇത് ഞാൻ അദ്ദേഹം പറയുമ്പോൾ ഡയറിയിൽ എഴുതി വെച്ചതാണ്. ഇതാര് തന്ന പേരാണ്? ചർച്ച നടത്തിയെന്ന് വരുത്തി പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് ചർച്ച ഒന്നും നടന്നില്ല. അതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത്. തെക്കുനിന്നും വടക്കുനിന്നും കിഴക്കുനിന്നും പടിഞ്ഞാറു നിന്നും പൊട്ടിത്തെറികൾ രൂക്ഷമാവുകയാണ്. കോൺഗ്രസ് പ്ലസ് രമേശ് ചെന്നിത്തല ഈസ് സംതിങ്, കോൺഗ്രസ് മൈനസ് രമേശ് ചെന്നിത്തല ഈസ് നത്തിങ്. ഇതിനെയൊക്കെ തടുക്കാൻ മുൻപത്തെ പ്രമുഖ പൊട്ടിത്തെറിപ്പുകാരായിരുന്ന കെ സുധാകരനും വി ഡി സതീശനും പാടുപെടുകയാണ്. അന്ന് ഞാൻ കണ്ണൂരിൽ മത്സരിച്ചത് ഒറ്റക്കാണ്, എനിക്ക് ഗ്രൂപ്പില്ല. അങ്ങനെ എന്നെ പോലത്തെ ഒരുപാട് ആളുകൾ കോൺഗ്രസിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലൂടെ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന നിഷ്കർഷത മാറ്റിയത് സ്വാഭാവികമായും അസ്വസ്ഥരാക്കിയ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ പറയാം. സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ മാത്രം ഞങ്ങൾക്ക് ഗ്രൂപ്പില്ല എന്ന് പറയുന്ന ഒരു നീക്കമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പില്ലാത്ത ഒരാൾ പോലും ഒരു പക്ഷേ തന്നെയല്ല ബാലകൃഷ്ണമുള്ള കാണും, അല്ലാണ്ട് കേരളത്തിൽ ആർക്കാ ഗ്രൂപ്പ് ഇല്ലാത്തത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ വരുമ്പോൾ ചേഞ്ചാണ്, മാറ്റമുണ്ടാവും, പുതിയ രീതി ഉണ്ടാവും, സാമ്പ്രദായികമായ രീതികളിൽ നിന്നും മാറ്റം വരും. കഴിഞ്ഞ 18 വർഷമായിട്ട് ചെയ്തിരുന്ന രീതിയിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ട്. കുറേ കൂടി താഴേക്ക് ചർച്ച പോയിട്ടുണ്ട്. ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. എന്ത് ചോദിക്കുമ്പോഴും ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് എന്ന് കേരളത്തിലെ നേതാക്കൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഇതാരാണ് ഈ ചങ്ങയ്യെന്ന്? ഈ പൊട്ടിത്തെറികൾക്കൊക്കെ കാരണക്കാരനായ ഒരാളുണ്ട്. ദേ പോന്ന് ക്യാമറ ഒന്ന് പെൻ ചെയ്തു. ചിലർ കണ്ടിട്ടുണ്ടാവില്ല, ഒന്ന് സ്ലോ മോഷൻ അടിച്ചു കാണിച്ചു. കാബൂൾ വിമാനത്താവളത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി വിമാനത്തിന് പുറകെ ഓടുന്ന അഫ്ഗാനികളെ പോലെ കോൺഗ്രസിനകത്ത് ആള് നിൽക്കുക പുറത്തേക്ക് ചാടാൻ വേണ്ടി. കാസറ്റ് വന്നു, CD വന്നു, DVD വന്നു, പെൻഡ്രൈവ് വന്നു, ബ്ലൂറേ വന്നു. പക്ഷേ കോൺഗ്രസിലെ പൊട്ടിത്തെറികൾക്ക് മാത്രം ഒരു മാറ്റവുമില്ല.